യേശുനാമമെൻ്റെ ആശ്രയം, ആശയത്ത നീരമെൻ്റെ ആശ്വാസം, നിൻ വചന മാറി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയത്ത നീരമെൻ്റെ ആശ്വാസം, നിൻ വചന മാറി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകും, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ, എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ, അത് യേശുവായിരുന്നു എൻ്റെ രക്ഷയായിരുന്നു, അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു എൻ്റെ രക്ഷയായിരുന്നു, അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ചാട്ടവാറു കൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ, ചാട്ടവാറു കൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ, അവൻ ശാന്തനായിരുന്നു അത് ശക്തിയായിരുന്നു, അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു അത് ശക്തിയായിരുന്നു, അവൻ എൻ്റെ കോപത്തീയണച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നീരമെൻ്റെ ആശ്വാസം, നിൻ വചന മാറി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നീരമെൻ്റെ ആശ്വാസം, നിൻ വചന മാറി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക. ബേദസ്ഥാ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എൻ്റെ മോചക.
വിമോചക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 21:6-7 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു സന്തോഷത്തിൻ്റെ പ്രതിധ്വനിയുണ്ട് ആ വാക്കുകളിൽ, സമാധാനത്തിൻ്റെ അനുരണനമുണ്ട് ആ വാക്കുകളിൽ, ആശ്വാസത്തിൻ്റെ ഒരു സുഖകരമായ അനുഭൂതിയുണ്ട് ആ വാക്കുകളിൽ. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. നാം ഓരോരുത്തരും ഇങ്ങനെ പറയത്തക്കവണ്ണം അനുഭവങ്ങൾ പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം സ്നേഹമാണ്. നാം ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, വാസ്തവമായും ദൈവം സ്നേഹമാണെന്ന് അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം, അപ്പോഴുണ്ടാകുന്ന വലിയൊരാശ്വാസം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പലപ്പോഴും നമുക്കെല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മുടെ പ്രയാസവേളകളിൽ, പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, വേദനകളിൽ, പ്രശ്നങ്ങളിലെല്ലാം തോന്നാറുണ്ട്, ദൈവം ക്രൂരനാണോ? ദൈവം എന്നോട് കഠിനമായിട്ടല്ലേ പ്രവർത്തിച്ചത്? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ. എത്ര നാളായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന എന്താണ് കേൾക്കാത്തത്? പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ഇതുവരെ ചിന്തിച്ചെങ്കിൽ അത് തിരിച്ച് ചിന്തിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് നല്ലവനാണ് എന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ വേണമെങ്കിൽ നമുക്ക് സാധിക്കും. ദൈവം നല്ലവനാണ് എന്ന്, ദൈവം സ്നേഹമാണ് എന്ന്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന്, ദൈവം കണ്ണുനീര് മാനിക്കുന്നവനാണ് എന്ന് നമുക്ക് അനുഭവങ്ങൾ തരുവാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നുമെന്നും അനുഭവങ്ങൾ തരാൻ ദൈവം തയ്യാറാണ്. ഓരോ ചുവടുവെപ്പിലും ഓരോ നിമിഷത്തിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, അറിയാൻ സാധിക്കും. അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ടാണ് നമ്മെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിലുള്ളതായ ചില പരുക്കൻ പ്രകൃതികൾ, സ്വഭാവത്തിലുള്ളതായ ചില മുള്ളുകൾ, മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തുന്ന, മറ്റുള്ളവരെ കുത്തി നോക്കിക്കുന്ന ചില പ്രകൃതങ്ങൾ, ചില പ്രത്യേകതകൾ, നമ്മുടെ സ്വഭാവത്തിലുള്ളതായ ചില റഫ്നെസ്, ചില പരിപരിപ്പൻ സ്വഭാവങ്ങൾ, പ്രത്യേകതകൾ, പ്രവണതകൾ, ഇതെല്ലാം ഒരച്ചൊരച്ച് ദൈവം മാറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരയ്ക്കുമ്പോൾ തീർച്ചയായും വേദനയുണ്ട്. ഒരയ്ക്കുമ്പോൾ ചിലതെല്ലാം അടർന്നു പോകും, ചിലതെല്ലാം വിട്ടുവിട്ട് പോകും, അതിൻ്റെ വേദനയുണ്ട്. വചനം തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇങ്ങനെ ഉരച്ചുരച്ച് പരുവപ്പെടുത്തുകയാണ്, മിനുസപ്പെടുത്തുകയാണ്, നമ്മെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മമായി നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ പിറയിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്ഭുത പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇപ്പോൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. നമ്മുടെ പരുക്കൻ പ്രകൃതികൾ ദൈവം മാറ്റുന്നത്. അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ശാസനകൾ തന്നപ്പോൾ, ചില ശിക്ഷണങ്ങൾ തന്നപ്പോൾ നമുക്ക് ഈർഷ്യ തോന്നി, നമുക്ക് അസഹ്യത തോന്നി, നമുക്ക് പ്രയാസം തോന്നി. അയ്യോ, ഇങ്ങനെയായാൽ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ആത്മീയ ജീവിതം തകരുമല്ലോ എന്നൊക്കെ നമുക്ക് നിരാശ വന്നു. പക്ഷേ നാം പ്രത്യാശയോടെ ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്കിതെല്ലാം ചിരി ഉളവാക്കുന്നതായി നമുക്ക് അനുഭവമാകും, സന്തോഷം ഉളവാക്കി തരുന്നതായിട്ട് നമുക്ക് അനുഭവമാകും. അതാണ് തിരിഞ്ഞു നോക്കി സ്തുതിക്കാൻ വകയുണ്ടെന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 75-ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തം കിട്ടി. നിനക്ക് സന്തതി ഉണ്ടാകും, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയായിരിക്കും, കടൽപ്പരപ്പിലെ മണൽ പോലെയായിരിക്കും,
എണ്ണമറ്റ സന്തതികൾ നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അബ്രഹാം വിശ്വാസപൂർവ്വം കാത്തിരുന്നു. പക്ഷേ അബ്രഹാമിന് അനുഭവത്തിൽ സന്തതി ഉണ്ടായില്ല. 86 വയസ്സ് വരെയും കാത്തിരുന്നു, 11 വർഷം കാത്തിരുന്നു. അപ്പോൾ ഉണ്ടായി. അത് ദൈവം തന്നതല്ല, ദൈവം ഒരുക്കിയതല്ല, ദൈവം കരുതിയതല്ല, ദൈവം വാഗ്ദത്തം ചെയ്തതല്ല. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിന് ലഭിച്ചത് ഇസ്മായേലിനെയാണ്. ജഡപ്രകാരം ജനിച്ചവനെയാണ് ലഭിച്ചത്. ദൈവീക വാഗ്ദത്ത പ്രകാരം ജനിക്കേണ്ടവനായ ഇസ്ഹാക്കിനെ കിട്ടിയില്ല. ദൈവീക വാഗ്ദത്തത്തിന് അതീതമായും അപ്പുറമായും അതിനെ അതിക്രമിച്ചും മനുഷ്യൻ്റെ ജഡം യത്നിച്ച് ഒരു സന്തതിയെ ലഭിച്ചു ഇസ്മായേൽ. പിന്നെയും കാത്തിരിപ്പാണ്, പിന്നെയും ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. 99 വയസ്സായി. വാഗ്ദത്തം ലഭിച്ചതിന് ശേഷം 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. വാഗ്ദസന്തതി ഉണ്ടായില്ല. അബ്രഹാമിൻ്റെ മനസ്സ് തളർന്നു, സാറായുടെ മനസ്സും തളർന്നു. പലപ്പോഴും വാട്ടമാണ്, പലപ്പോഴും ആനന്ദയാണ്, പലപ്പോഴും നിരാശയാണ്, പലപ്പോഴും മടുപ്പാണ്. അങ്ങനെ തളർന്നിരിക്കുമ്പോഴാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ നിത്യനായ ദൈവം പ്രത്യക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ മറക്കുന്നവനല്ല, ദൈവം ഒരിക്കൽ പറഞ്ഞ വാക്ക് മാറി പറയുന്നവനല്ല, ദൈവം ഒരിക്കൽ തന്ന വാഗ്ദത്തം ദൈവം കൈവിട്ട് കളയുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ അനേകം പേർക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ തിരുവചനത്തിൽ വാഗ്ദത്തങ്ങൾ എമ്പാട് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അനുഭവമാണ്. നിറയെ വാഗ്ദത്തങ്ങൾ, എത്രയെത്ര വാഗ്ദത്തങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം കാണാനായിട്ട് തലപൊക്കി നോക്കി. ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നു, നിനക്ക് ആകാശത്തിൽ നക്ഷത്രം പോലെ സന്തതിയെ തരുമെന്ന്. വീണ്ടും 99 വയസ്സിൽ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ജീവനുള്ള ദൈവം അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ടു. തല ഉയർത്തി നോക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിതമായി വരുന്നത് പരമ്പരയായി ഈ ജീവിതത്തിൽ നേരിട്ട് കിട്ടുകയാണ്. ഒന്നിനുമീതെ ഒന്നായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അധരങ്ങളുടെ യാതന നിഷേധിക്കാത്ത ദൈവം, അധരങ്ങളുടെ യാതന ദൈവം നിഷേധിക്കുകയില്ല. അധരങ്ങളുടെ യാതന നിഷേധിക്കാത്ത ദൈവം, മനുഷ്യൻ്റെ നിസ്സാരതയെ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിരസിക്കാത്തവനായ ദൈവം, പാവപ്പെട്ട മനുഷ്യൻ്റെ യാതനകളുടെ കണ്ണുനീര് മാനിക്കുന്നവനായ ദൈവം, അബ്രഹാമിൻ്റെ ആനന്ദ കണ്ട് കൂടാരവാക്കൽ പ്രത്യക്ഷപ്പെട്ടു. സാറായിയുടെ നിരാശയുടെ തപ്തമായ നെടുവീർപ്പുകൾ കണ്ടുകൊണ്ട് ജീവനുള്ള ദൈവം കൂടാരവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ദൈവം വാഗ്ദത്തങ്ങൾ പുതുക്കി പുതുക്കി കൊടുക്കുകയാണ്. 12 അധ്യായത്തിൽ വാഗ്ദത്തം 75 വയസ്സിൽ തുടങ്ങി. 13 അധ്യായത്തിൽ വാഗ്ദത്തം വീണ്ടും വീണ്ടും ആവർത്തിച്ചു. 14 അധ്യായത്തിൽ വാഗ്ദത്തം പുതുക്കി. 15 അധ്യായത്തിൽ വാഗ്ദത്തം വീണ്ടും വീണ്ടും ശക്തമായി പറഞ്ഞു. ഒന്നുകൂടി സ്പെസിഫിക്കായിട്ട്, ഒന്നുകൂടി കൃത്യമായിട്ട് വാഗ്ദത്തം നൽകി. 15 അധ്യായ അവസാന ഭാഗത്ത് ഇന്നിടം മുതൽ ഇന്നിടം വരെയും നിൻ്റെ സന്തതിക്ക് ശാശ്വതാവകാശമായി ഞാൻ ഇത് തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്ന 15 അധ്യായത്തിൻ്റെ 18 വാക്യം നോക്കി വായിക്കാം. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിശ്യർ, കദ്ബോന്യർ, ഹിത്യർ, പെരിശ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. മകനുണ്ടായിട്ടില്ല. ദൈവം പറയുകയാണ് നിന്റെ സന്തതിക്ക് ഇന്നിന്ന സ്ഥലങ്ങൾ ഞാൻ തന്നിരിക്കുന്നു എന്ന്. 17 അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവം വീണ്ടും പറയുകയാണ്. 16 വാക്യവും 17 വാക്യവും. 16 വാക്യം, ഞാൻ അവളെ അനുഗ്രഹിച്ച്, ഞാൻ നിന്റെ ഭാര്യയായ സാറായി അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും.
ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടാണ് വാഗ്ദത്തം തരുന്നത്. പ്രിയപ്പെട്ടവരെ, 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ അബ്രഹാം ഇത് കേട്ട് സന്തോഷം കൊണ്ട് ആർത്തു ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വായിക്കാം. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അബ്രഹാമിന് ഒരത്ഭുതം. അസാധ്യതകളിലാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം വീണ്ടും പുതുക്കി ലഭിച്ചിരിക്കുന്നത്. മാനുഷികമായി പറഞ്ഞാൽ യാതൊരുവിധമായ സാധ്യതയും ഇല്ലാത്തടത്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത്. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ളവൾ പ്രസവിക്കുമോ? അബ്രഹാം അത്ഭുതത്തോടും അതേസമയം ആഹ്ലാദ ആരവത്തോടും കൂടി പറയുകയാണ്. കവിണ്ണു വീണ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ദൈവം എന്താണ് ഈ അരുളി ചെയ്യുന്നത്? അബ്രഹാമിൻ്റെ ചിരി അവിശ്വാസത്തിൻ്റെ ചിരി ആയിരുന്നില്ല എന്ന് നാം കഴിഞ്ഞൊരവസരത്തിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, എബ്രായലേഖനകർത്താവ് അതിനെക്കുറിച്ച് പറയും. എബ്രായലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ സാറ് പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. അത് അതേ ഇബ്രായ ലേഖനത്തിൽ തന്നെയുണ്ട്. 10-ാം അധ്യായം 23-ാമത്തെ വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞത് നിറവേറ്റി. അതാണ് 21-ാം അധ്യായത്തിൽ നാം വായിച്ചത്. 21-ാം അധ്യായത്തിൽ നാം കണ്ടത് അതാണ്. തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറാ പറഞ്ഞു. സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. വാഗ്ദത്തങ്ങൾ നിറവേറാതിരുന്നപ്പോൾ മ്ലാനതയായിരുന്നു. വാഗ്ദത്തങ്ങൾ അനുഭവത്തിലാകാതിരുന്നപ്പോൾ, സാധിക്കാതിരുന്നപ്പോൾ ദുഃഖമായിരുന്നു, വാട്ടമായിരുന്നു, നിരാശയായിരുന്നു, പലപ്പോഴും മടുത്തു പോയിരുന്നു. എന്നാൽ ഇന്ന് ആ സാറാ പറയുകയാണ്, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കും പറയാം, എനിക്ക് ചിരിയുണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം മ്ലാനതയുടെ കാലമായിരുന്നു. ഇത്രയും കാലം ഇൻഫീരിയോറിറ്റിയുടെ കാലമായിരുന്നു. അപകർഷതയുടെ കാലമായിരുന്നു. ഇത്രയും കാലം വല്ലായ്മകളുടെ കാലമായിരുന്നു. ഇത്രയും കാലം പോരായ്മകളുടെ കാലമായിരുന്നു. ഇത്രയും കാലം പലതിലും ഞെരുക്കമുള്ള കാലമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്നു, ആദിമമാതാവായിരുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറായുടെ നാവിൽ കൂടി ദൈവം പറഞ്ഞിരിക്കുന്നു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. എനിക്ക് ചിരിയുണ്ടാകുമെന്ന് സാറ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇനിയൊരു സന്തോഷകാലം ലഭിക്കുമെന്ന് സാറ പ്രതീക്ഷിച്ചിരുന്നതല്ല. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച കാലത്ത്, ആശകളെല്ലാം അറ്റുപോയ കാലത്ത്, അപ്പോഴാണ് ജീവനുള്ള ദൈവം സാറയ്ക്ക് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തത്.
വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, തെളിവ് കൊടുത്തത്, അനുഭവം കൊടുത്തത്. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആന്തരികമായി ചിരിയുണ്ടാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അകത്തൊരു സമാധാനം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളറകളിൽ ഒരു ശാന്തി ലയം കൊണ്ടു നിൽപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൻ്റെ ഉൾത്തട്ടുകളിൽ നിങ്ങൾക്ക് ഒരു സ്വസ്ഥത ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇന്നത്തെ നീറിപ്പോകുന്ന ഹൃദയത്തിൽ ഒരു ചെറിയ കുളിർമ ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇന്നത്തെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആശയുണ്ട്. ഇന്നത്തെ രോഗഗ്രസ്തമായ ശരീരത്തിൽ എനിക്കൊരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കടബാധ്യതകളെല്ലാം ഒന്ന് മാറി ഒരു സ്വൈര്യമുള്ള ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ കർത്താവേ, നീ എനിക്കത് തരുമോ? നിങ്ങൾക്ക് ആശയുണ്ട്, ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. ദൈവജനമേ, നിങ്ങൾ കേൾക്കൂ. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാറാ പറഞ്ഞതാണ്, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. പിന്നെ പറഞ്ഞ വാക്കെന്താണ്? കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കുമെന്നാണ് സാറാ പറഞ്ഞത്. കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും. എനിക്ക് സന്തോഷമുണ്ടായി. എന്നെക്കുറിച്ച് കേൾക്കുന്നവർക്കെല്ലാം അത് സന്തോഷം ഉളവാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവർ, എന്നെക്കുറിച്ച് സഹതാപമുള്ളവർ, എന്നെക്കുറിച്ച് ഒരു അനുകമ്പയുള്ളവർ, അവരൊക്കെ എന്നെക്കുറിച്ച് ചിരിക്കാൻ തുടങ്ങും. അയ്യോ, നാം വിചാരിച്ചതുപോലല്ലോ ആ കുടുംബത്തിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നല്ലോ. ഉറങ്ങിപ്പോയ വീട് ഉണർന്നിരിക്കുന്നല്ലോ. ദുഃഖം തളം കെട്ടിയ വീട്ടിൽ ആനന്ദത്തിൻ്റെ ഘോഷം ഉയരുന്നല്ലോ. ചുറ്റുപാടുമുള്ളവർക്കെല്ലാം ആനന്ദം കൈവരികയാണ്, സമാധാനം ലഭിക്കുകയാണ്. സ്നേഹമുള്ള ചാർച്ചക്കാരും ബന്ധത്തിൽപ്പെട്ടവരും, സ്നേഹമുള്ള അയൽക്കാരും നാട്ടുകാരും, സ്നേഹമുള്ള നല്ല മനുഷ്യരെല്ലാം സാറയെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരി തൂകുകയാണ്. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ സാറാ പറഞ്ഞത്, സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? ലിവിങ് ബൈബിളിൽ ആ വാക്യം ഇങ്ങനെയാണ്, ഹൂ ഡ് ഹാവ് ഡ്രീംഡ് ദാറ്റ് ഐ വുഡ് എവർ ഹാവ് എ ബേബി. ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാകുമോ എനിക്കൊരു ശിശു കിട്ടുമെന്ന്? ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കുമോ എനിക്കൊരു ശിശുവിന് ലഭിക്കുമെന്ന്? ഹൂ വുഡ് ഹാവ് ഡ്രീംഡ് ദാറ്റ് ഐ വുഡ് എവർ ഹാവ് എ ബേബി. എനിക്ക് എന്തെങ്കിലും ഒരു ശിശുവിനെ കിട്ടുമെന്ന് വല്ലവരും സ്വപ്നം കണ്ടിട്ടെങ്കിലും ഉണ്ടാകുമോ എന്ന്? ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, ആരും സ്വപ്നം കാണാത്ത ചില ഔന്നത്യങ്ങൾ നിനക്ക് തരാൻ സ്വർഗം നിന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. മാന്യുവാവേ, നീ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ചില സൗഭാഗ്യ സവിശേഷതകൾ നിൻ്റെ ജീവിതത്തിൽ പകർന്നു തരാൻ ജീവനുള്ള ദൈവം നിന്നെ ആശയോടെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. നിന്നെ ഒന്ന് കടന്നു പിടിക്കണ്ടേ? നിന്നെ ഒന്ന് കടന്നു പിടിച്ച് നിന്നെ ഒന്ന് ഉയർത്തണ്ടേ? നിന്നെ കടന്നു പിടിച്ച് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണ്ടേ? സമൃദ്ധിയിലേക്ക് നിന്നെ ആനയിക്കണ്ടേ? അതിനുള്ള അവസരം തക്കം പാർത്ത് കർത്താവ് നോക്കി നിൽക്കുകയാണ്. നിന്നെ കർത്താവിന് തൊടാനും പിടിക്കാനും പാകത്തിന് നിന്നിലുള്ളതായ അശുദ്ധി നീ മാറ്റിക്കളഞ്ഞ് നിത്യപരിശുദ്ധനായ ദൈവത്തിന് എന്നെ തൊടാൻ തക്കവണ്ണം ഞാൻ നിൽക്കുമെന്നുള്ളൊരു തീരുമാനം നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വന്നാൽ, മകനെ, നിൻ്റെ ആ തീരുമാനത്തെ മാനിച്ച് ദൈവം നിന്നെ പിടിക്കും. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉദ്ധരിക്കും. ദൈവം നിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. മകളെ, നിന്നെ കർത്താവ് നോക്കി നിൽക്കുകയാണ്. കർത്താവ് നിന്നെ പ്രതീക്ഷയോടെ ആശയോടെ നിൻ്റെ മേൽ തന്നെ ദൃഷ്ടി വച്ചിരിക്കുകയാണ്. നിന്നെ നേർപാതയിൽ നടത്താൻ, നേർ നിലത്തിൽ നടത്താൻ സ്വർഗത്തിലെ ദൈവം നിന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കരുണയുള്ള കർത്താവ് നിന്നെ ആശയോടെ ഉറ്റുനോക്കുകയാണ്. ഞാൻ പറയും, ദൈവം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണെന്ന്. അതെൻ്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. നാളുകൾ എന്നെ അനുഗ്രഹിക്കാൻ കൗതുകത്തോടൊരു നിരാശയും കൂടാതെ എൻ്റെ പിറകെ ഏതാണ് ദൈവം എനിക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും സന്തോഷവും തരാൻ എൻ്റെ പിറകെ മന്ദം മന്ദം ഒരു ബദ്ധപ്പാടും കൂടാതെ നടന്ന ദൈവം, ഒരു ധ്രുതഗതിയും കൂടാതെ എൻ്റെ പിന്നാലെ നടന്ന ദൈവം,
ഒരു സമയം വന്നപ്പോൾ എന്നെ ചാടിപ്പിടിച്ചു. അവനിങ്ങനെ കരം നീട്ടി നീട്ടി വരികയായിരുന്നു. എപ്പോഴോ ഒരവസരത്തിൽ, കർത്താവേ നീ എന്നെ കടന്നു പോകരുതേ എന്നൊന്ന് പറയാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ജീവനുള്ള ദൈവം എന്നെ കടന്നു പിടിച്ചു. അവനെന്നെ വേദനയിൽ നിന്ന് പൊക്കിയെടുത്തു. അവനെന്നെ മനോദുഃഖത്തിൽ നിന്ന് ഉയർത്തിയെടുത്തു. അവനെന്നെ ജീവിത നൈരാശ്യത്തിൽ നിന്ന് പൊക്കിയെടുത്തു. അവനെന്നെ മ്ലാനതയിൽ നിന്നും മൂകതയിൽ നിന്നും പൊക്കിയെടുത്തു. അവനെന്നെ അപകർഷതയിൽ നിന്ന് പൊക്കിയെടുത്തു. അവനെന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പയ്യെ പയ്യെ പൊക്കി ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അവൻ നിങ്ങൾക്ക് ചിരിയുണ്ടാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ചിരിയുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ചിരി തരാൻ അവനിതാ ദുഃഖിതനായി കുരിശിന്മേൽ കിടക്കുന്നു. എനിക്ക് ചിരി തരാൻ അവനെൻ്റെ ദുഃഖമെല്ലാം ഏറ്റുകൊണ്ട് കുരിശിന്മേൽ കിടക്കുന്നു. എനിക്ക് അനുഗ്രഹം തരാൻ അവനെൻ്റെ ശാപമെല്ലാം ഏറ്റുകൊണ്ട് കുരിശിന്മേൽ കിടക്കുന്നു. എനിക്ക് വിശുദ്ധി തരാൻ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ശിരസിൽ വഹിച്ചുകൊണ്ട് അവനിതാ കുരിശിന്മേൽ കിടക്കുന്നു. എന്നെ അനുഗ്രഹിക്കാൻ അവൻ കുരിശിന്മേൽ കിടന്ന് പിടയുന്നു. എൻ്റെ യാതന മാറ്റാൻ അവൻ യാതനയുടെ പ്രതീകമായി കുരിശിൽ കിടന്ന് പിടയുന്നു. എൻ്റെ വേദനയെ അകറ്റാൻ അവൻ വേദനയുടെ പ്രതിരൂപമായി കുരിശിന്മേൽ കിടക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളെല്ലാം മാറ്റി എനിക്ക് അനുഗ്രഹത്തിൻ്റെ ശാദ്വല ഭൂമികൾ കരകതമാക്കി തരാൻ അവൻ കുരിശിനിൽ വേദന അനുഭവിച്ച് പിടയുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിലേക്ക് നോക്കുവീൻ, ആശ്വാസമോടെ കിട്ടും. ക്രൂസിൻ്റെ താഴ്വരയിലേക്ക് ഓടി വരുവീൻ, സമാധാനമോടെ കിട്ടും. കുരിശിലെ തിരുരക്തത്തിൽ നിന്ന് ആശ്രയിപ്പീൻ, ആശ്വാസവും സൗഖ്യവും പാപക്ഷമയോടെ കിട്ടും. നൈരാശ്യങ്ങൾ മാറും, ദുഃഖങ്ങൾ അകലും, നിരാശകൾ തീരും, സമാധാനം കൈവരും, ആനന്ദം ജീവിതത്തിലേക്ക് തിരത്തല്ലി കടന്നു വരും. നിങ്ങൾ സന്തോഷ സമൃദ്ധിയുള്ളവരായി തീരും. ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ശിരസിൽ ചൊരിയും. എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ അലങ്കരിക്കും. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. ശുഭകാലങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങൾക്ക് ചിരി ഉണ്ടാക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ നിർവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വെളിച്ചത്തിൻ്റെ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രകാശരശ്മികൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, എല്ലാവരെയും സാന്ത്വനപ്പെടുത്തണമേ, എല്ലാവരെയും സമാധാനപ്പെടുത്തണമേ. നാഥാ, നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കണമേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ബാധകൾപ്പെട്ട് പിടയുന്നവരെ ബാധകൾ അകറ്റി വിടുവിക്കണമേ. എൻ്റെ നാഥ, ശാപഗ്രസ്തരായവരെ ശാപങ്ങളിൽ നിന്ന് മോചിച്ച് സമാധാനത്തിൻ്റെ സന്തോഷകാലങ്ങളിലേക്ക് നയിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. മഹത്വം അർഹിക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.